ഇന്ന് ആർത്തി പിടിച്ചോടുന്നത് കൊണ്ട് ആ മനുഷ്യന്മാർക്ക് പണത്തിന്റെ ആർത്തി തീരാതെ ഓടിക്കൊണ്ടിരിക്കാനുള്ള കാരണം സകലതും ഹറാമ്. നിങ്ങളൊരു നിമിഷം ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒരു ഹറാമായ മുതലുമ്മ കിടന്നാ മരിക്കുന്നതെങ്കിൽ വാപ്പാരുമാരും മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫിത്തിന, ഏറ്റവും ക്രൂരത എന്താണെന്നറിയോ? ചില വാപ്പാര് പറയുന്ന സങ്കടം കേൾക്കുമ്പം സ്വയം പുച്ഛം തോന്നാറുണ്ട്. വാപ്പറയും, ഞാനും അവനും കൂടിയായിരുന്നു ഗൾഫിക്ക് പോയത് 1980s. എന്നിട്ടോ ഞാനൊരു 6 മാസം നിന്ന് ഞാനിങ്ങ് പോന്ന്. അമ്മയും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയോ? സ്വന്തം മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാ. സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിൽ ഹറാമും ഹലാലും വേർതിരിക്കുക എന്നുള്ളതാ. ഇന്ന് പലരും ആ നോട്ടല്ല, കിട്ടിയാ മതി, അതേതോന്റെ കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിലും കിട്ടിയാ മതി. അതിനാർത്തി പിടിച്ചോടുക മനുഷ്യന്മാര്. അതുകൊണ്ടെന്താ, ഏത് തൊഴിലില്ലാത്തന്റെയും തൊഴില് റിയൽ എസ്റ്റേറ്റാ. റിയൽ എസ്റ്റേറ്റ് മോശം പണി. എല്ലാവരും അത്തരക്കാരിൽ നിന്നുള്ള എന്റെ വാക്കിനെ വ്യാഖ്യാനിക്കരുത് കേട്ടോ. സ്വന്തം വാപ്പാനോട് ഒരു 10 കിട്ടി ടോക്കൺ കൊടുത്ത് അച്ചാറുറപ്പിച്ച് ഊഹക്കച്ചവടത്തിൽ ഇപ്പുറത്തേക്ക് വേലി കെട്ടിത്തിരിച്ച് അവിടേക്ക് എന്തെങ്കിലും തരത്തിലൊരു 4-5 കൊല്ലം കുണ്ടടന്ന് വേറൊരുത്തൻ പൊരണ്ടാക്കാൻ വെപ്രാളപ്പെട്ട് സ്ഥലമല്ലാണ്ട് പ്രയാസപ്പെട്ട് നടക്കുമ്പോ ഞാൻ വാങ്ങിയ 10 കൂടെ ഒരു 4 പൂജ്യത്തിട്ട് സെന്റിന് ലക്ഷങ്ങൾ വില വരുത്തി വിറ്റ് അവസാനം കിട്ടിയ കോടികളും കൊണ്ടുവച്ച് പെണ്ണുങ്ങളെയും കുടുംബത്തിനെയും കൂട്ടി ഒരു ഉംറ ചെയ്ത നിങ്ങൾ സമ്പാദിച്ച് പടച്ചോൻ അങ്ങ് കബൂലാക്കി കളയുന്നു പഠിപ്പിച്ച മതല്ല ഇസ്ലാം. ഒരണ വെറുതെ കളഞ്ഞാൽ, വെറുതെ സമ്പാദിച്ചാൽ, ഹറാമ് സമ്പാദിച്ചാൽ അതിന്റെ വിലങ്ങളെ അറിയിച്ചു തരൂ അല്ലാ. ഒരണങ്ങളെ ശരീരത്തിൽ കയറിയാൽ 40 ദിവസത്തിന്റെ ഇടക്ക് നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടൂലെന്നാ. മരിച്ചാ പോലും അള്ളാക്ക് വേണ്ടങ്ങളെന്നാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ഇന്ന് രാവിലെ കുടിച്ച ചായപ്പൊടിയിൽ ഒരു തരി ഹറാം ഉണ്ടായാ മതി. ഒരു പിടി ഹറാം അല്ല അല്ല പറഞ്ഞ്, ഒരു തരി ഹറാം ഉണ്ടായാ മതി. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഉറപ്പിച്ചോളി, ഇന്ന് 30-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതി ആണെങ്കിൽ അടുത്ത ജനുവരി 11 വരെ 40 ദിവസത്തിന്റെ ഇടക്കോൻ മരിച്ചാ പോലും അള്ളാന്റെ അടുത്തേക്ക് ഓൻ അള്ളാന്റെ മലക്കൾ കൊണ്ടുപോകില്ലാന്ന്. എന്താ കാരണം? ഓൻ തിന്നുന്നതിൽ ഹറാമുണ്ട്, ഓൻ കുടിക്കുന്നതിൽ ഹറാമുണ്ട്, ഓൻ താമസിക്കുന്നതിൽ ഹറാമുണ്ട്. എത്ര ആളുകളാ ഹറാമും വെച്ച് മരിച്ചു എന്നറിയാം? ഞങ്ങൾക്ക് പലിശ ഇടപാട് നടത്തുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? ആൾക്കാർക്കൊക്കെ ഒരു തോന്നല്, മനുഷ്യരായിട്ട് പലിശ ഇടപാട് പാടില്ല, ബാങ്ക് ആയിട്ട് പറ്റും. അവസാനം ബാങ്കിലിട്ടു, പലിശന്റെ മെസ്സേജ് വന്നു, 150 രൂപ പലിശയായിട്ട് നിങ്ങളെ കൂടിയിട്ടുണ്ട്. നമ്മളറിയും പലിശയല്ലേ, അത് പിന്നെടുത്ത് കളയാ. അവസാനം നമ്മൾ ഇട്ട 8000 10000 പലിശയാണ് 2000 നമുക്കറിയാം. ഒരു അത്യാവശ്യത്തിന് വേണ്ടി വന്നു 10000 ചെന്ന് 10000 വലിച്ച് അതുകൊണ്ട് ഉപയോഗം നടത്തും നമ്മൾ. നമുക്ക് ഉറപ്പായില്ല 2000 പലിശ ഉണ്ട്, എന്നാലും ശ്രദ്ധിക്കൂല. ഇത്തക്കിൽ മഹാരിം, ഒരു കാര്യം ഹറാമാന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. പട്ടിണി കിടക്കേണ്ടി വന്നാലും അതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ തിരുദൂതൻ ഇത് പറഞ്ഞപ്പോ പിറ്റേന്ന് സുബിഹി നിസ്കരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് സഹാബത്തിൽ ചിലരെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് ചോദിച്ചു, യാ ഫുലാൻ, എങ്ങോട്ടാ? ദിക്റും ദുആയും ഇല്ലേ? അവർ പറഞ്ഞു, റസൂലെ, അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴ കൊലച്ചിട്ടുണ്ട്. അതിനെന്താ? ആ കൊലച്ച ഈത്തപ്പഴത്തിൽ നിന്നും ചിലത് കാറ്റ് പറ്റിയാൽ നിന്റെ പറമ്പുക്കാവുക. നിന്റെ മക്കള് 4 ദിവസമായി പട്ടിണിയാ നബിയെ. അവരെഴുന്നേൽക്കുന്നതിന്റെ മുൻപ് ആ ഈത്തപ്പഴ എടുത്തിട്ട് എനിക്ക് അവന്റെ പറമ്പിലേക്ക് ഇടണം. നിന്റെ മക്കള് ഹറാമെന്ന് എനിക്ക് ഇഷ്ടല്ല റസൂലെ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർ അന്ന് കൊടുത്തൊരു ഉപദേശം എന്താ? വേണേ പട്ടിണി എത്ര ദിവസവും ഞങ്ങൾ കിടക്കും, ഹറാം നരകത്തിന്റെ ചൂട് ഒരു നിമിഷം പോലും ഞങ്ങൾ സഹിക്കൂലട്ടോ, ഹറാമായത് പുരക്ക് കയറ്റരുത് എന്ന്. എത്ര ഉമ്മാർക്ക് അത് ഭർത്താക്കന്മാരോട് ചോദിക്കാൻ പറ്റിയിട്ടുണ്ട്? നിങ്ങൾ ഇക്കാലം വരെ എനിക്ക് തിന്നാൻ തന്ന് ഹറാമാണോ എന്ന്. എനിക്ക് എന്ത് ചോദിച്ചാലും മൂപ്പര് വാങ്ങിത്തരും, എന്തും തരും. സ്നേഹമുള്ളവനാന്ന് പറയുന്നതിന്റെ മുൻപേ കുണ്ടത്തരുന്ന് ഹറാമോ ഹലാലോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുള്ള ബുദ്ധി അല്ലങ്ങൾക്ക് തന്ന് അത് നിങ്ങൾ ചോദിക്കണം. ഞാൻ പെറ്റിട്ട് എന്റെ മക്കൾക്കും എനിക്കും നിങ്ങൾ തിന്നാൻ തന്ന് ഹറാമാണ്, പടച്ചോന്റെ അടുത്ത് ഞാൻ നിങ്ങൾക്കെതിരെ തിരിച്ചു പറയൂട്ടോ എന്ന് പറയാൻ പറ്റണം. ആ മനസ്സ് പെങ്ങന്മാർക്കുണ്ടോ ഉമ്മമാർക്കുണ്ടോ? ദുനിയാവിൽ കുറേ പവർ നമുക്ക് കുറയും, കുറേ മാമൂല് നമ്മൾ ഒഴിവാക്കും. പല മാമൂലും നാട്ടാചാരവും പവറും നോക്കിയിട്ട് കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് ആണുങ്ങൾ ബാങ്കിനായിട്ട് മുൻപിൽ തലയും വെച്ച് നിൽക്കുക. എന്താ കാരണം? ദുനിയാവിലെ പവറും പത്രാസും നോക്കി ജീവിച്ചു തുടങ്ങിയപ്പോ. എന്നാ കുടുംബത്തിലുള്ള ഉമ്മാരും വാപ്പാരും മക്കളും ഹറാം പൊരേ കേറ്റണ്ടെന്ന് തീരുമാനം എടുത്താണ്ടല്ലോ കുടുംബം നന്നായി. അല്ലാണ്ട് കുടുംബം നന്നാവാൻ വേറൊരു മാർഗമൊന്നും വേണമെന്നില്ല. എന്റെ വീട്ടുക്ക് ഹറാമില്ല, കാണുന്നതിൽ ഹറാമില്ല എന്ന് ഉറപ്പുവരുത്തിയാ മതി.